നമസ്കാരം, സിൽവർ സ്ക്രീനിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സിൽവർ സ്ക്രീൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ബിഗ് ബോസ് ആരവങ്ങൾ കേരളക്കരയിൽ അരങ്ങ് തകർക്കുകയാണ്. ഇതിനിടയിൽ ബിഗ് ബോസിലേക്ക് ഒരു ഉമ്മച്ചിക്കുട്ടി എന്ന തലക്കെട്ടിൽ മജിസിയ ബാനുവിന്റെ ചിത്രം പലയിടത്തും കണ്ടു. എന്നാൽ മുസ്ലിം പെൺകുട്ടി എന്ന നിലയിലല്ല, ഞാൻ പല നേട്ടങ്ങളും നേടിയിട്ടുണ്ട്, പക്ഷേ വേണ്ട അംഗീകാരത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ആരെന്ന പരിചയപ്പെടുത്തൽ കൂടിയാണ് എനിക്ക് ഈ വേദി. ഇത് പറഞ്ഞെത്തിയ ഒരു മിടുക്കി ബോക്സർ, ഫിറ്റ്നസ് മോഡൽ, ജിഹാബ് ധരിച്ചെത്തിയ ബോഡി ബിൽഡർ തുടങ്ങി തന്റെ മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരു പ്രതിഭ. കോഴിക്കോട് വടകര മൗലോത്ത് അബ്ദുൽ മജീദിന്റെയും റസിയയുടെയും മകൾ, അഫ്ഗാൻ സ്വദേശി നൂർ മുഹമ്മദിന്റെ പ്രണയിനിയായവൾ. അതെ, തന്റെ മൂല്യങ്ങൾ പണയപ്പെടുത്താതെ തന്നെ തന്റെ സ്വപ്നങ്ങളിലേക്ക് നടന്ന സുന്ദരി മജിസിയയുടെ കഥ കേൾക്കാം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കോഴിക്കോട് വടകര ഓർക്കാട്ടേരി മണവാട്ടി സ്റ്റോപ്പിലെ കല്ലേരി മൊയ്ലോത്ത് അബ്ദുൽ മജീദിന്റെയും റസിയയുടെയും മകളാണ് മജിസിയ ഭാനു. സ്വപ്നങ്ങൾക്ക് പുറകെ നിശ്ചയദാർഢ്യത്തോടെ പൊരുതുന്ന ഒരു പെൺകുട്ടി. മാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസിലെ അവസാന വർഷ BEd വിദ്യാർത്ഥിയായ മജിസിയ കായിക രംഗത്ത് നിരവധി നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നടന്ന മിസ്റ്റർ കേരള ചാമ്പ്യൻഷിപ്പിൽ വിമൻസ് മോഡൽ ഫിറ്റ്നസ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് മജിസിയ ആദ്യമായി വാർത്തകളിലിടം നേടുന്നത്. ശേഷം സ്വർണവും വെള്ളിയുമായി നിരവധി മെഡലുകൾ നേടിയ പെൺകുട്ടി. കായിക താരമാകാനായിരുന്നു ചെറുപ്പത്തിലെ ആഗ്രഹം. സമൂഹം പെൺകുട്ടികൾക്ക് കൽപ്പിച്ചു നൽകുന്നതിനോടായിരുന്നില്ല അവൾക്ക് പ്രിയം. പകരം കായിക മേഖലയിൽ ആണുങ്ങൾക്ക് സാധിക്കുന്നതെന്തോ അത് തനിക്കും ചെയ്യണമെന്ന മോഹം. സ്കൂൾ കാലത്തെ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഓട്ടം തുടങ്ങിയ ഇനങ്ങളിലെല്ലാം പങ്കെടുത്തു, സമ്മാനങ്ങൾ നേടി. എന്നാൽ മുതിർന്നപ്പോൾ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്നതായി മോഹം. ഉമ്മയും ഉപ്പയും ആ മോഹത്തിന് കൂട്ടുനിന്നു. കായിക രംഗത്ത് ഉയരങ്ങളിലെത്തണമെന്നാഗ്രഹിച്ചിട്ടും അത് നേടാനാവാതെ പോയ ഉമ്മയുടെ സ്വപ്നങ്ങളായിരുന്നു അവളുടെ ഊർജം. തന്നിലൂടെ തന്റെ രക്ഷിതാക്കൾ വിജയിക്കുകയായിരുന്നു എന്ന് മജിസിയ തന്നെ ബിഗ് ബോസിൽ പറയുന്നുണ്ട്. എന്തായാലും പ്ലസ് ടു കഴിഞ്ഞതോടെ ബോക്സിങ്ങിനോട് ഇഷ്ടം തോന്നി. ബോക്സിംഗ് പരിശീലകൻ രമേഷ് കുമാറിനെ പരിചയപ്പെടുന്നത് സ്പോർട്സ് കൗൺസിലിൽ അന്വേഷിച്ചപ്പോഴാണ്. അങ്ങനെ 2016 മാഹി ഡെന്റൽ കോളേജിൽ രണ്ടാം വർഷം പഠിക്കുമ്പോൾ ഇടിയുടെ ലോകത്തേക്ക് ഇറങ്ങാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ പല്ലിൽ കമ്പിയിട്ടിരുന്നത് റിങ്ങിലിറങ്ങാൻ തടസ്സമായി. മാത്രമല്ല ബോക്സിംഗിനേക്കാൾ തനിക്ക് ചേരുന്നത് ഭാരോദ്വഹനമാണെന്ന ഉപദേശവും കൂടിയായതോടെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ ജിമ്മിൽ ചേർന്നു. പരിശീലകൻ ജയദാസിന്റെ അടുത്ത് മഫ്ത ധരിച്ച് ശരീരമാകെ മറയുന്ന വസ്ത്രമിട്ട് പരിശീലനത്തിനെത്തിയ ആ കുഞ്ഞു പെൺകുട്ടിയെ കണ്ട് സത്യത്തിൽ ആദ്യം പലരും പരിഹസിക്കുകയാണ് ചെയ്തത്. പക്ഷേ കോച്ചിന്റെ പിന്തുണയോടെ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയതോടെ, തിരുവനന്തപുരത്ത് സംസ്ഥാന മത്സരത്തിലും നേട്ടം ആവർത്തിച്ചതോടെ, എന്തിന് ദേശീയ മത്സരത്തിൽ കാശ്മീരിലേക്ക് പറന്നു, അവിടെ വെള്ളി മെഡൽ ലഭിച്ചതോടെ ആവേശമായി. ഒരിക്കൽ കളിയാക്കിയവർക്ക് അവൾ അഭിമാനമായി. ആ ആവേശ കുതിപ്പ് തന്നെയാണ് കഴിഞ്ഞ ഡിസംബറിൽ റഷ്യയിൽ നടന്ന ലോക വെയ്റ്റ് ലിഫ്റ്റിംഗിൽ രണ്ടാം വർഷവും സ്വർണ്ണ ജേതാവാകാൻ ഈ പെൺകുട്ടിക്ക് കരുത്തായതും. യാഥാസ്ഥിതികമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു പെൺകുട്ടി കടന്നു വരാൻ മടിക്കുന്ന ഇടമാണ് സ്ത്രീകളുടെ ശാരീരികാരോഗ്യ പ്രദർശന മത്സരം. സത്യത്തിൽ ആദ്യകാലത്ത് മജിസിയയുടെ മനസ്സിലും ബോഡി ബിൽഡിംഗ് മത്സരത്തോട് അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല. ശരീരം പ്രദർശിപ്പിക്കണമെന്ന് അവളൊട്ടും ആഗ്രഹിച്ചുമില്ല. പക്ഷേ അവളുടെ പ്രണയമായിരുന്ന പ്രതിശ്രുത വരനായിരുന്ന അഫ്ഗാൻ സ്വദേശി നൂർ മുഹമ്മദ് അലീസായാണ് അവൾക്ക് പ്രചോദനമായത്. ഒരു വർഷം മുൻപ് വരെയുള്ള മജിസിയെക്കുറിച്ചുള്ള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളുടെ ലേഖനത്തിൽ നൂർ മുഹമ്മദിനെ പ്രതിശ്രുത വരനെന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. നിലവിലെ ആ ബന്ധത്തിന്റെ സ്റ്റാറ്റസ് ബിഗ് ബോസ് വഴി മജിസിയ തന്നെ പറയുമെന്ന് കരുതാം. എന്തായാലും മജിസിയ തന്റെ കരിയറിൽ ഉയരങ്ങൾ കീഴടക്കുന്ന കാലത്ത് പ്രചോദനമായി ആത്മവിശ്വാസമായി നൂർ മുഹമ്മദ് കൂടെയുണ്ടായിരുന്നു. ബോഡി ബിൽഡിംഗിലേക്കുള്ള വരവിൽ മജിസിയയ്ക്ക് അദ്ദേഹം നൽകിയ മനോധൈര്യം ഏറെ വലുതായിരുന്നു. വേഷത്തെക്കുറിച്ചായിരുന്നു മജിസിയയുടെ പ്രധാന ആശങ്ക. ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ അറേബ്യൻ ബോഡി ബിൽഡിംഗ് കായിക താരങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന ബോഡി ബിൽഡിംഗ് മത്സരങ്ങളെക്കുറിച്ചുമെല്ലാം പരിചയപ്പെടുത്തിയതും നൂർ മുഹമ്മദാണ്. ശേഷം മത്സരവേദിയിലെത്തിയപ്പോൾ സദസ്സിൽ നിന്ന് ലഭിച്ച വലിയ പിന്തുണ അത് ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചു. എന്നാൽ പതിവുകളിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന പെൺകുട്ടികൾ നേരിടേണ്ടി വരാറുള്ള പതിവ് പിന്തിരിപ്പിക്കാൻ ശ്രമങ്ങളും നിരുത്സാഹപ്പെടുത്തലുകളും മജിസിയ ഏറെ നേരിട്ടിട്ടുണ്ട്. ഇതെന്റെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നാണ് അവൾ അന്നെല്ലാം മറുപടി നൽകിയത്. നേട്ടങ്ങൾ കൈവന്നു കഴിഞ്ഞപ്പോൾ ചോദ്യങ്ങൾ കുറഞ്ഞു. മതവിശ്വാസത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല. നേട്ടങ്ങൾക്ക് വേണ്ടി ഒരിക്കലും എന്റെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതുമില്ല. അതേപ്പറ്റി മജിസിയ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ബോഡി ബിൽഡിംഗിൽ എത്തുന്ന പെൺകുട്ടികൾ പലപ്പോഴും അവർക്ക് താല്പര്യമില്ലാത്ത വേഷങ്ങൾ ധരിക്കാൻ നിർബന്ധിതരാകാറുണ്ട്. ഈ വസ്ത്രം ധരിച്ചാലേ നേട്ടമുണ്ടാകൂ എന്നവർ കരുതുന്നു. എന്നാൽ ഏത് വസ്ത്രമാണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ ധരിച്ചത്. ആർക്കു വേണ്ടിയും നമ്മൾ മാറേണ്ടതില്ല. നമ്മൾ എന്താണോ അതായിരിക്കണം നമ്മൾ.
ഹിജാബ് ധരിക്കാൻ ഒരു മുസ്ലിം സ്ത്രീ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവരത് ധരിക്കേണ്ടതില്ല, അതവരുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഹിജാബ് ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും സ്വാതന്ത്ര്യമുണ്ട്. ഹിജാബ് ധരിച്ചതുകൊണ്ട് മാത്രം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് കരുതരുത്. അങ്ങനെയുള്ളവർക്ക് ഞാനൊരു മാതൃകയാണെന്നാണ് ഞാൻ തന്നെ വിശ്വസിക്കുന്നത്. ഇന്ന് റഷ്യയിൽ നടന്ന ലോക വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 56 കിലോ ഓപ്പൺ വിഭാഗത്തിൽ 2ാം തവണയാണ് മജിസിയ സ്വർണം നേടുന്നത്. മതവിശ്വാസികളായ കോഴിക്കോട് ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു സാധാരണ പെൺകുട്ടിക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന വലിയ നേട്ടം തന്നെയാണിത്. ഇതിനിടെ മജിസിയ വിവാദങ്ങളിലും ചെന്നുപെട്ടിട്ടുണ്ട്. മജിസിയുടെ നേതൃത്വത്തിലുള്ള സേവ് എ ചൈൽഡ് എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് തന്നെ ഫേസ്ബുക്കിലൂടെ നിരന്തരം അപമാനിക്കുന്നു എന്ന ഒരു യുവാവിൻ്റെ പരാതി അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അതെന്തായാലും താൻ കടന്നു വന്ന വഴിയൊന്നും മറക്കാതെ തനിക്കുള്ള നല്ല ബന്ധങ്ങൾ, ആവശ്യക്കാർക്ക് സഹായം എത്തിക്കുവാനുള്ള പാലമായി കാണുന്ന ഒരു പെൺകുട്ടിയാണ് മജിസിയ. വിദ്യാഭ്യാസത്തിനും വീട് വയ്ക്കാനും ചികിത്സയ്ക്കുമോ അവർ പലർക്കും സഹായം എത്തിക്കുന്നു. പ്രായമോ വേഷമോ സാമ്പത്തിക സ്ഥിതിയോ മതമോ ഒന്നും സ്വപ്നങ്ങൾക്ക് തടസ്സമല്ലെന്ന് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ മൂല്യങ്ങൾ പണയപ്പെടുത്താതെ തന്നെ സ്വപ്നങ്ങൾക്ക് നേരെ നടന്ന പെൺകുട്ടി, നല്ല ഗെയിമറാകാൻ, ബിഗ് ബോസിൽ ഉയരങ്ങൾ കീഴടക്കാൻ നമുക്കും ആശംസകൾ നേരാം.